ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു പായസമായിട്ടാണ് വന്നിരിക്കണത് അതായത് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ പറ്റണ നല്ല അടിപൊളി പായസം ആട്ടോ നമ്മുടെ ചൗവരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരമൽ ചൗവരി പായസം ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ചവ്വരി എടുത്തിട്ടുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം ചൗവരി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം കഴുകിയെടുക്കാം കഴുകുമ്പോൾ തന്നെ അതിലിങ്ങനെ പൊടി ഒക്കെ ഉണ്ടാവും കേട്ടോ കഴുകിയെടുത്തിട്ട് ഇത് ഞാൻ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് അതിന് ശേഷം നല്ലോണം വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം തിളപ്പിക്കല്ല വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഞാൻ തിളപ്പിച്ചിട്ടേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലോണം കൊഴുക്കും കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ഇതാക്കുന്ന സമയത്ത് അതിന് പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഊറ്റി മാറ്റാം ഇനി പാല് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാനാണ് നമുക്ക് ഏത് നട്ട് വേണമെങ്കിലും എടുക്കാം ബദാമ അണ്ടിപ്പരിപ്പ് പിസ്ത അതൊക്കെ ഇടാം കേട്ടോ ഞാൻ അണ്ടിപ്പരിപ്പ് മുതിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ലോണം ഇങ്ങനെ ഒന്ന് എന്താ പറയുക കട്ട് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇടിക്കുന്ന കല്ല് വെച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആദ്യം നെയ്യിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക അതിലേക്ക് മുന്തിരിങ്ങ ഇട്ടിട്ട് മുന്തിരിങ്ങ നല്ലോണം ആവുന്നത് വരെ നമുക്കൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നട്ട്സ് എത്ര ഇടണോ അത്രയും ടേസ്റ്റാണ് കാരണം നമ്മൾ തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആണ് കേട്ടോ ഇപ്പം ഇതാ നട്ട്സൊക്കെ ആയതിനു ശേഷം നമുക്കിതൊന്നും മാറ്റാം ഇനി ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് ക്യാരമൽ ഉണ്ടാക്കാൻ പോണത് ഇനി നമുക്ക് ഒന്ന് കഴുകിയിട്ടോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലോ ഉണ്ടാക്കാം ഇതിപ്പോൾ ഇതിലെ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ മുകളിൽ കിടക്കാം അപ്പോൾ അത് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രം എടുക്കാം ഇനി അതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അത് ക്യാരമൽ ചെയ്യാം നമ്മളിത് മെൽറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ചട്ടിക്കൊന്നും ഇട്ടിട്ട് ഇളക്കരുത് കേട്ടോ കാരണം അതിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ നല്ലോണം വെള്ളം ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഇതാ നല്ലോണം ക്യാരമൽ ആയിട്ടുണ്ട് ഒരുപാടാവും ചെയ്യരുത് കേട്ടോ കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഇതാ നല്ലോണം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൂടി ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ കട്ട പിടിക്കില്ല ഇനി കട്ട പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് തിളക്കിൻ തോറും അത് മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അത് കാരണം അതൊന്നും കുഴപ്പമില്ല പിന്നെ ഈ ക്യാരമൽ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ പെട്ട് പെട്ടെന്ന് ആ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നല്ലോണം അലിഞ്ഞ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് മുഴുവനായിട്ട് പാലിൽ ഈ ചൊവ്വരി വേവിച്ചെടുക്കാം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒരുമിച്ചിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേമിയൊക്കെ പോലെയല്ല ചൊവ്വരി കാണില്ല അപ്പോൾ അതുകൊണ്ട് എത്ര വറ്റി അതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ കപ്പായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ചൊവ്വരി ഇട്ട് കൊടുക്കാം നല്ലോണം വേവിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അധികം വേവിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പായസം എന്താ പറയുക പെട്ടെന്ന് കുറുകി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല നമ്മൾ പച്ചയോട് ൊടുത്തുണ്ടെങ്കിൽ എന്താ പറയുക ഒരു കയ്പ് ടേസ്റ്റ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ അതൊന്ന് കളഞ്ഞിട്ട് നല്ലോണം വെള്ളത്തിൽ കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ വേവിച്ചിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഒരു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏലക്കു പകരമായിട്ട് വാനിലാസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതിട്ട് ഒന്ന് ഏലക്ക ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ലോണം കുറുകി വന്നപ്പോൾ ഒന്നുകൂടി കൂടി പാൽ ഒഴിക്കുന്നുണ്ട് ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാലാണ് ശരിക്കും ചവരിയുടെ കളറ് മാറുക അതുവരയ്ക്ക് നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ കാണാം ഇങ്ങനെ വന്നാലും ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാം കേട്ടോ പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ അത് നല്ല രസമായിട്ട് ട്രാൻസ്പെറൻറ്റ് പോലെ ആയിട്ട് വരും അപ്പോൾ അത് നല്ലോണം തിളച്ച് അത് ഇതായി വരുന്നുണ്ട് അപ്പം ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കണ്ടോ ചെവ്വരയുടെ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വേവിച്ചിട്ടൊക്കെ ചേർക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്തിട്ട് അത് നല്ലോണം മെൽറ്റ് ആയിട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ അപ്പോൾ പഞ്ചസാര നല്ലോണം അലിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് നല്ലോണം കുറുക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു ഇത് പായസം അപ്പോൾ ഇതാ കണ്ടോ പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നപ്പോഴാണ് അതിൻ്റെ കളർ തന്നെ മാറിയിട്ടുണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഒരുപാട് ലൂസാക്കി എടുത്തിട്ട് കാര്യമില്ല പിന്നെ ഇരിക്കും തോറും അത് കുറുകി കുറുകി വരും അപ്പോൾ ആ ഒരു ഇത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇത് കുറുക്കിയെടുക്കുക പാല് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് ഇപ്പോൾ ഒരു ഏകദേശം ഇതായിട്ടുണ്ട് പക്ഷേ ഇരിക്കും തോറും അതൊന്ന് കുറുക ഞാൻ ഒരു കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ കണ്ട നല്ലോണം കുറുകി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളച്ചാൽ മതി വല്ലാതെ കുറുകണ്ട കുറുകുന്തോറും അത് പിന്നെ ചൂടാറിക്കഴിഞ്ഞാൽ നല്ല തീരെ പാലില്ലാത്ത പോലെ തോന്നും കേട്ടോ ഇപ്പം അത് ആയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഭാഗം ഇനി ഞാനതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് വല്ലാതെ ഇട്ട് കുറുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ആ നെയ്യോട് കൂടിയിട്ട് തന്നെയാണ് ഒഴിച്ചിരിക്കണത് അപ്പോൾ അത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ചൂടോടെ കഴിക്കാം തണുപ്പിച്ച് കഴിക്കാനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക അത് പായസവും ഒരുവിധം പായസമൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് പ്രത്യേകിച്ച് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ